ഹായ് ഹലോ, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു സേമിയ പായസം കുടിക്കാൻ ഒരു മോഹം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സേമിയില്ല, അതായത് പായസം ഉണ്ടാക്കുന്ന സേമിയില്ല. അപ്പൊ പായസം ഉണ്ടാക്കുന്ന സേമിയില്ല, അത് ഉഡായപ്പിൽ നമുക്കൊരു സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്കത് അടുപ്പ് കത്തിച്ചേക്കാം, എന്നിട്ട് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നിന്നുകൊണ്ടാണ് കുക്ക് ചെയ്യാറ്. ഇപ്പൊ ക്യാമറയും ഞാൻ ഓരോ ലെവലിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരുന്ന് കുക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ ഉരുളി അങ്ങ് വെച്ച് കൊടുക്കാം. ഉരുളി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ നെയ്യിലേക്ക് വറുത്ത് പോരാം. തീ തീരെ കുറച്ചാട്ട വെച്ചിരിക്കുന്നത്, ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അണ്ടിപ്പരിപ്പ് ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ നെയ്യിൽ വറുത്ത് ഒന്ന് വീർത്ത് വരും. വീർത്ത് വരുമ്പോൾ നമുക്ക് കോരാം. ഉണക്കമുന്തിരി കണ്ടോ, ഉരുണ്ട് ഉരുണ്ട് വരും. അതിന് നമുക്കിതിനെ കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതിലേക്ക് നമുക്ക് നമ്മുടെ സേമിയ ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പായസ സേമിയ ഇല്ല, ഇല്ലാണ്ടാണ് നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുന്നതെന്ന്. ഇത് ഉപ്പുമാവിന്റെ സേമിയാണ്, പായസത്തിന്റെ സേമിയല്ല. അപ്പൊ ഉപ്പുമാവിന്റെ സേമിയ വെച്ചിട്ടാണ്, ജസ്റ്റ് കട്ടി കുറഞ്ഞ് ചെറുതാണല്ലോ. എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം ഫൈനൽ എന്താ റിസൾട്ട് എന്നുള്ളത്. ഇതിലേക്ക് ഞാനത് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിനകത്തോട്ട് അത്രയും കൂടെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നേരം ഞാൻ ചെറിയ തീയിലായിരുന്നു വെച്ചിരുന്നത്. തീ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കത്തിക്കാം. ഒത്തിരി കത്തണ്ട, കത്തി അടുപ്പിലും കൂടി ആയതുകൊണ്ട് ഒരുപാട് കത്തുന്നത് പെട്ടെന്ന് തിളച്ച് ചാടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ പതുക്കെ ഒന്നോ രണ്ടോ വിറക് വെച്ച് കൊടുത്തേക്കുക. നമ്മൾ പായസം ഇങ്ങനെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ചെറിയ തീയിൽ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. നമ്മുടെ അടുപ്പും പാചകത്തിന്റെ സൈഡിൽ ഞാൻ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അതായത് ഏലക്ക. അയ്യോ, ഒരെണ്ണം അടുപ്പിപ്പോയി. ആ പോട്ടെ, സാരമില്ല. അപ്പോൾ ഈ ഏലക്ക ഈ അടുപ്പിന്റെ സൈഡിൽ വെച്ചത് പെട്ടെന്നൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് പൊടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇത്ര അല്ലേ ഉള്ളൂ, ഇച്ചിരി അല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് അല്ലാണ്ട് പൊടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പൊടിക്കാൻ ഈസിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അടുപ്പിന്റെ സൈഡിൽ വെച്ച് ഉണക്കിയത്. അപ്പം ഈ ഏലക്ക കുറച്ച് പഞ്ചസാരയും കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചു വെച്ച ഏലക്കേനെ നമുക്ക് ഈ പായസത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂടെ ആണേ ഇട്ട് കൊടുക്കാം. ആ ഇപ്പൊ നല്ല പായസത്തിന് മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. അതായത് ഇപ്പൊ ഒന്ന് നന്നായി തിളച്ച് കുറുകിയതാണല്ലോ, അതിനകത്തോട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ പാലും കൂടെ ഒഴിച്ചിട്ട് എന്റെ പായസം ഇങ്ങനെ തിളച്ച് തുടങ്ങുന്നുണ്ട്. എനിക്ക് ഒരുപാട് കുറുകിയിരിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഒന്ന് തിളച്ച് നായി കഴിയുമ്പോ തന്നെ സാധനം വാങ്ങാറാവും. തിളച്ചിട്ടുണ്ട്, അപ്പൊ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. പുറത്ത് നല്ല മഴയാ, മഴയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും നിങ്ങൾക്ക്. നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി, ഇനി നമുക്ക് കുറുകി വരും എന്തായാലും ഒന്ന് പുറത്തിരിക്കുമ്പോ. പായസം ഒന്ന് ഇതേ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് എന്തായാലും വാങ്ങിയേക്കാം. നമുക്ക് എന്തായാലും ഇനി പായസം ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ എന്റെ പായസം എടുത്ത് പുറത്തേക്ക് വന്നേക്കാണ്, തിന്നയിൽ ഇരിക്കുക. അതായത് മഴ ഇങ്ങനെ കൂളിത്തൂൾ നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം.
അപ്പൊ പായസ സേമിയ ഇല്ലെന്നുണ്ടെങ്കിലും നമുക്ക് ഉപ്പുമാവ് സേമിയ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും പായസം ഉണ്ടാക്കാൻ ഇപ്പൊ മനസ്സിലായി. ഞാൻ എന്തായാലും എനിക്ക് ഒത്തിരി മധുരം ഒന്നും ഇഷ്ടമല്ല, അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് കുടിച്ചു തീർക്കട്ടെ. പ്രഗ്നന്റ് ആയ ശേഷം ഒട്ടും എനിക്ക് പറ്റാത്തൊരു സാധനമാണ് പാല്. എത്ര നാളായിട്ടും എനിക്ക് പാല് കുടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഛർദി ആയിരിക്കും. കൊതികൊണ്ട് പായസമൊക്കെ കുടിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്താവും അറിയില്ല. അപ്പം എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. അപ്പം നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.